അങ്ങനെ ടൗണിൽ ഫോക്കസ് മാളിന്റെ മുന്നിൽ സിഗ്നലിൽ കാറ് നിർത്തിയതായിരുന്നു. അപ്പൊ ഇവരൊരു ഗ്യാങ് ആയിട്ടാണ് വന്നത്. ആദ്യം ഒരു പെങ്കൊച്ചു വന്നു. പെങ്കൊച്ചു എന്ന് പറഞ്ഞാൽ 10-15 വയസ്സായിട്ടുള്ള ഒരു പെങ്കൊച്ചു വന്നു. വന്ന പാടെ തന്നെ കാറിന്റെ ഗ്ലാസ് വാഷ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ തന്നെ ഞാൻ പറയുന്നുണ്ടായിരുന്നു, വേണ്ട വേണ്ട ചെയ്യണ്ട, ഞാൻ കാശ് തരില്ല, വേണ്ട വേണ്ട ചെയ്യണ്ട എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അവരതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഒരു 3-4 പ്രാവശ്യം കാറിന്റെ ഗ്ലാസ് വാഷ് ചെയ്തിട്ട് എന്റെ അടുത്ത് വന്നിട്ട് മുട്ടിയിട്ട് പൈസ പൈസ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല തരില്ല, വേണ്ട, ഞാൻ ചെയ്യണ്ട എന്ന് പറഞ്ഞല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അവർ വീണ്ടും പോയിട്ട് കാറിന്റെ ഗ്ലാസ് വാഷ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴും ഞാൻ പറഞ്ഞു, വേണ്ട വേണ്ട ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എന്നിട്ട് വന്നിട്ട് എന്റെ അടുത്ത് വന്നിട്ട് ഹിന്ദിയിൽ എന്തൊക്കെയോ വഴക്ക് പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല, എന്തൊക്കെയോ വഴക്ക് പറഞ്ഞിട്ട് ആ പെങ്കുച്ചങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ചെക്കം വന്നു. കണ്ടു കഴിഞ്ഞാൽ ഒരു 8-ാം ക്ലാസ്സിലോ 9-ാം ക്ലാസ്സിലോ പഠിക്കുന്നു തോന്നുന്ന ഒരു ചെക്കം വന്നു. വന്ന പാടെ തന്നെ കാറിന്റെ മുന്നിലെ ഗ്ലാസ് ഇങ്ങനെ വൈപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു, വേണ്ട വേണ്ട ചെയ്യണ്ട, ഞാൻ പൈസ തരില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവൻ എന്റെ ഡ്രൈവിംഗ് സീറ്റിന്റെ അടുത്തേക്ക് വന്നിട്ട് കാറിന്റെ ഗ്ലാസ് ഇങ്ങനെ പകുതി താഴ്ത്തിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ അകത്ത് കൂടെ വന്നിട്ട് പൈസ പൈസ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, വേണ്ട ചെയ്യണ്ട, ഞാൻ പൈസ തരില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവൻ വീണ്ടും കാറിന്റെ ഫ്രണ്ടിലോട്ട് പോയി. ഫ്രണ്ടിലോട്ട് പോയിട്ട് അവൻ വീണ്ടും ഇങ്ങനെ തുടക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ കാറിന്റെ ഈ ഗ്ലാസിന്റെ അകത്ത് കൂടെ പറഞ്ഞു, വേണ്ട ചെയ്യണ്ട, ഞാൻ പൈസ തരില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവൻ തിരിച്ച് എന്റെ അടുത്തേക്ക് വന്നിട്ട് ഈ കാറിന്റെ ഗ്ലാസ് മുഴുവനായിട്ട് താഴ്ത്താൻ നോക്കി. അതായത് കാറിന്റെ പകുതി തുറന്നു വെച്ചിരിക്കുന്ന ഗ്ലാസ്സിൽ അവൻ പിടിച്ചിട്ട് ശക്തിയായിട്ട് താഴോട്ട് താഴ്ത്താൻ നോക്കി. അതായത് അതിലിങ്ങനെ തൂങ്ങില്ലേ, പിടിച്ച് തൂങ്ങിയിട്ട് താഴേക്ക് താഴ്ത്തുന്ന പോലെ ചെയ്യാൻ നോക്കി. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ ചെയ്യല്ലേ, കാറിന്റെ ഗ്ലാസ് പൊട്ടിപ്പോവും, അങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ അവൻ വീണ്ടും കാറിന്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് വാഷ് ചെയ്യാൻ നോക്കി. അപ്പോഴേക്ക് ഞാൻ കാറിന്റെ ഗ്ലാസ് പൊക്കിയിട്ട് കാറ് മെല്ലെ എടുക്കാൻ നോക്കി. എടുക്കാൻ നോക്കിയപ്പോൾ അവൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അവൻ തിരിച്ച് ഡ്രൈവിംഗ് സീറ്റിന്റെ അടുത്തേക്ക് വന്നിട്ട് കാറിന്റെ ഗ്ലാസ്സിലിരുന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഈ ചെറുതായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന കാറിലെ കാറിന്റെ ഗ്ലാസ്സിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് കാറിന്റെ പിന്നാലെ ഓടി വന്നു. അത് അങ്ങനെ ഓടി, അതിൽ ഞാൻ പേടിച്ചു പോയി കേട്ടോ. അതായത് എന്തെങ്കിലും ആ ഒരു ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന്റെ ഗ്ലാസ് പിടിച്ചിട്ട് ഇങ്ങനെ ഓടുക എന്ന് പറയുമ്പോൾ ആ ചെക്കൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഉത്തരവാദിത്തം പറയണ്ടേ. അപ്പൊ ഞാൻ കാറ് നിർത്തി. കാറ് നിർത്തിയിട്ട് ഞാൻ കാറിന് ഇറങ്ങാൻ വേണ്ടി നോക്കിയപ്പോഴേക്കും അവനെ ഓടി രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മുന്നേ കാണിച്ചിട്ടുള്ള ആ സ്ത്രീയില്ലേ, അവര് വന്നു. അവര് വന്ന് കാറ് വാഷ് വീണ്ടും ഇതേപോലെ വൈപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, ചെയ്യരുത്, ഞാൻ പൈസ തരില്ല, നിങ്ങളുടെ കൂടെയുള്ള ചെക്കൻ ഇപ്പം എന്താ ചെയ്തു പോയെന്ന് നിങ്ങൾക്ക് അറിയോ എന്ന് ചോദിച്ചു. അതായത് ഞാൻ മലയാളത്തിലാട്ടോ പറയാം, അപ്പൊ നിങ്ങളുടെ കൂടെയുള്ള ബോയ് എന്ന് പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞ പാടെ തന്നെ ഈ പെങ്കൊച്ച്, ഞാൻ ഫസ്റ്റിൽ കാണിച്ചിട്ടുള്ള ആ പെങ്കൊച്ചിന് അതിന് ദേഷ്യം വന്നിട്ട് ഞങ്ങളുടെ കൂടെയുള്ള ബോയ് എന്ത് ചെയ്തെന്നാ നീ പറയുന്നതെന്നും ചോദിച്ചിട്ട് എന്റെ അടുത്ത് വലിയൊരു വടി ഉണ്ട് അവരുടെ കയ്യിൽ, ഈ വൈപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന വടി. അത് തിരിച്ചു പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിന്റെ ഈ ഗ്ലാസ് ഉണ്ടല്ലോ, ഞാൻ ഈ ഗ്ലാസിന്റെ പകുതി താഴ്ത്തി വെച്ചിട്ടല്ലേ പറയുന്നത്, ഈ ഗ്ലാസ് ഞാൻ പൊട്ടിക്കും എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ ഞാൻ കാറിന്റെ ഗ്ലാസ് മുഴുവനായിട്ട് താഴ്ത്തി. ഇനി അഥവാ പൊട്ടിച്ചാലോ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അത് താഴ്ത്തിയതും ഈ പെങ്കൊച്ച് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഈ വടി മുഴുവനായിട്ടും കാറിന്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് എന്റെ ഈ ഫേസിന്റെ ഈ ഒരു ഭാഗം വരെ എത്തിച്ചിട്ട് പറഞ്ഞു, ഇനി നീ മിണ്ടിയിട്ടുണ്ടെങ്കിൽ നിന്റെ മുഖത്ത് ഞാൻ ഇതിട്ട് അടിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, നീ എന്തേ പറയുന്നത്, എന്നോട് ഞാൻ കാറിന്റെ ഫ്രണ്ട് എന്റെ കാറിന്റെ ഗ്ലാസ് വാഷ് ചെയ്യണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്, അതിനാണോ നീ എന്നെ അടിക്കൂ എന്ന് പറഞ്ഞത്, എന്നാ എനിക്ക് കാണണം നീ അടിക്കൂ എന്നാലോ എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോ എന്നോട് അപ്പോഴും അവരതാ പറഞ്ഞോണ്ടിരിക്കുന്നത്, മിണ്ടരുത് മിണ്ടരുത്, ഹിന്ദിയിലാണേ പറയുന്നത്, മിണ്ടരുത് മിണ്ടരുത്, ഞാൻ കാറിന്റെ ഇനി നീ മിണ്ടിയാല് ഞാൻ കാറിന്റെ ഫ്രണ്ടിലെ ഗ്ലാസ് പൊട്ടിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം സൈഡ് പൊട്ടിക്കും എന്ന് പറഞ്ഞു, പിന്നെ എന്റെ മുഖത്ത് അടിക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആ വടി എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് കാറിന്റെ ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് പറഞ്ഞു, ഇനി നീ മിണ്ടിയാ നിന്റെ കാറിന്റെ ഫ്രണ്ടിലെ ഗ്ലാസ് ഞാൻ തല്ലി പൊട്ടിക്കും എന്ന് പറഞ്ഞു. അത് പറഞ്ഞ പാടെ ഞാൻ കാറ് ഓഫ് ചെയ്തു. ഓഫ് ചെയ്തിട്ട് ഞാൻ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അവരോട് ചോദിച്ചു, നീ എന്തായി പറയുന്നത്, നീ എന്തർത്ഥത്തിലാണ് എന്നെ തല്ലുന്നു, എന്റെ കാറിന്റെ ഗ്ലാസ് പൊട്ടിക്കുമെന്നും പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ നടക്കും, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ സംസാരിക്കാം, ഞാനിത് കേസാക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ആരാ ഇതുപോലെ പറയാൻ നിനക്ക് ആരാ റൈറ്റ് തന്നെയെന്ന് ചോദിച്ചു. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ടും ആ പെങ്കുച്ചിന് യാതൊരു കൂസലും ഇല്ല കേട്ടോ. ഞാൻ പോലീസിനെ വിളിക്കുന്നോ അല്ലെങ്കിൽ ഞാൻ കംപ്ലയിന്റ് ചെയ്യുന്നോ പറഞ്ഞിട്ടും ഒരു കൂസലും ഇല്ല. ഇവൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, നീ മിണ്ടരുത് നീ മിണ്ടരുത്, നീ ഇനി മിണ്ടിയിട്ടുണ്ടെങ്കിൽ നിന്റെ മുഖത്ത് ഞാൻ അടിക്കും, ഈ സാധനം വെച്ച് അടിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെറുതായിട്ട് അവള് അത് പറഞ്ഞ് അവള് പോവാണ്. അവൾക്ക് പ്രത്യേകിച്ച് എന്താ പറയാ, ആ പെങ്കുച്ചിന് പ്രത്യേകിച്ച് ഒരു കൂസലൊന്നും ഇല്ല കേട്ടോ, അത് പറഞ്ഞിട്ട് പോവാണ്. അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അത് കഴിഞ്ഞ് ഞാൻ ഈ സംഭവം ഞാൻ കംപ്ലയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി. കാരണം അത്രയും ധൈര്യം അവർക്ക്, അത്രയും ആളുകൾ ആ സിഗ്നലിൽ അത്രയും ആളുകളുള്ള സമയത്ത് അത്രയും ധൈര്യം, അത് വെച്ചിട്ട് എന്റെ മുഖത്ത് അടിക്കുമെന്ന് പറയാനുള്ള ധൈര്യം അവർക്ക് ഉണ്ടെങ്കിൽ, ആരും ഇല്ലാത്ത സമയത്താണ് ഇതുപോലെ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് ഒരു കാറ് വന്ന് നിൽക്കുമ്പോൾ ഇവർ ഇതേപോലെ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞ് അവർ എന്ത് ചെയ്യും നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. ഇതേപോലുള്ള ഈ ഭിക്ഷാടന മാഫിയകളും ഇവരൊക്കെയാണ് നമ്മുടെ ഒക്കെ നാട്ടിൽ നിന്ന് പല ചെറിയ കുട്ടികളെയൊക്കെ തട്ടിക്കൊണ്ടുപോകുന്നത് നമ്മൾ കേൾക്കാറില്ലേ. കാരണം അവരത് ചെയ്യും, അതിനുമാത്രമുള്ള ധൈര്യം അവർക്കുണ്ട്. ഞാൻ ഇതിനെതിരെ പരാതിപ്പെടാൻ വേണ്ടിയിട്ട് നിന്നു. പക്ഷെ പരാതിപ്പെടാൻ പോയപ്പോൾ എനിക്കറിയാൻ പറ്റിയത് ഇവർക്കെതിരെ ഒരുപാട് പരാതിയുണ്ട്. ഇവരിതുപോലെ ഉപദ്രവിക്കുന്നു പറഞ്ഞതും ഉപദ്രവിച്ചതും ആയിട്ടുള്ള ഒരുപാട് പരാതിയുണ്ട്. പക്ഷെ പരാതിയായിട്ട് നമ്മൾ മുന്നോട്ട് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ലെന്നാണ് അറിയാൻ പറ്റിയിട്ടുള്ളത്. അപ്പം ആരെങ്കിലും ഇത് ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾക്കായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചെയ്യുക.